വെൽക്കം ടു മൈ ചാനൽ ഗ്ലിംസസ് ഓഫ് ക്രിയേഷൻസ് ഒക്ടോബർ പതിനാറ് ലോകപക്ഷി ദിനമായി ആചരിക്കുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എഫ് എ ഒ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഈ സംഘടനയുടെ സമ്മേളനം ഒക്ടോബർ പതിനാറ് ലോക ഭക്ഷ്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു ഭക്ഷണമില്ലാതെ വലയുന്നവരുടെ ദുരിതം ധനികരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ദരിദ്രരായവരുടെ ഭക്ഷണത്തിനുള്ള അവകാശം സ്ഥാപിച്ചെടുക്കുകയുമാണ് ഈ ദിനാചരണത്തിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അപ്പമുണ്ടാകട്ടെ എന്നതാണ് എഫ് എ മുദ്രാവാക്യം ലോക ജനതയുടെ ഒമ്പത് പോയിന്റ് രണ്ട് ശതമാനം ഭക്ഷണമില്ലാതെ വിശന്നു വലയുമ്പോൾ ലോക ഭക്ഷ്യോത്പാദനത്തിൻ്റെ മുപ്പത് ശതമാനം പാഴാക്കപ്പെടുന്നു ഭക്ഷണത്തോടുള്ള ആദരവിൻ്റെ പാഠം കുട്ടിയായിരിക്കുമ്പോഴേ തുടങ്ങണം ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നാണല്ലോ അനീമിയ മുണ്ടിനീര് നിശാന്ത തുടങ്ങിയ രോഗങ്ങൾ പോഷകാഹാരക്കുറവിൻ്റെ അനന്തര ഫലങ്ങളാണ് എന്നാൽ അമിതാഹാരം പൊണ്ണത്തടിയിലേക്കും വിവിധ ജീവിത ശൈലി രോഗങ്ങളിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്നു മനുഷ്യ ശിശുവിൻ്റെ വളർച്ചയുടെ സുവർണ കാലഘട്ടമായ അഞ്ചു വയസ്സുവരെയുള്ള പ്രായത്തിലെ പോഷകാഹാരക്കുറവ് മസ്തിഷ്ക വളർച്ചയെ മുരടിപ്പിക്കുന്നു ഇതുമൂലം പഠനവൈകല്യം മറവി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നാം ഭക്ഷണത്തിനായി പ്രധാനമായും ആശ്രയിക്കുന്നത് കൃഷിയെയാണ് എന്നാൽ കാലാവസ്ഥ വ്യതിയാനവും മറ്റനവധി പ്രശ്നങ്ങളും കൃഷിക്കും കർഷകർക്കും വെല്ലുവിളിയായി നിലകൊള്ളുന്നു സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ പ്രവൃത്തിയാണല്ലോ നമ്മുടെ ഭാവി നിർണയിക്കുന്നത് അതതു കാലങ്ങളിൽ പ്രാദേശികമായി സുലഭമായി വിളയുന്ന പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളുമാണ് നാം ഉപയോഗിക്കേണ്ടത് ഓരോ വീട്ടിലും അടുക്കളത്തോട്ടമോ ടെറസ് കൃഷിയോ ഒക്കെ ഉണ്ടായിരിക്കണം മേൽപ്പറഞ്ഞ കാര്യങ്ങളിലെ ശ്രദ്ധ ആരോഗ്യകരമായൊരു ജീവിതത്തിന് നമുക്ക് മുതൽക്കൂട്ടായിത്തീരും ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സും രൂപപ്പെടും എല്ലാവർക്കും ആരോഗ്യകരമായ ഭക്ഷണം ലഭിക്കുന്ന ഒരു നല്ല നാളേക്കായി നമുക്കീ ദിനത്തിൽ കൈകോർക്കാം അതുപോലെ തന്നെ ഒരുമിച്ച് വളരാം പരിപോഷിപ്പിക്കാം നിലനിർത്താം എന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഭക്ഷ്യദിനത്തിൻ്റെ പ്രമേയം നമുക്ക് ഉൾക്കൊള്ളുകയും ചെയ്യാം നന്ദി നമസ്കാരം